ടിപ്പായിട്ടാണ്. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മുടി നല്ല ഭംഗിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഷാമ്പു ഒക്കെ ഇട്ട് ഒന്നിനോടൊന്ന് തൊടാതെ നല്ല ഭംഗിയിൽ ഇടും അല്ലേ. അല്ലെങ്കിൽ പിന്നെ ചിലർ എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസം മുമ്പേ പോയിട്ട് സ്പാ ചെയ്യും, ചില കുട്ടികൾ ഹെന്ന ചെയ്യും, പിന്നെ കുറച്ചും കൂടി ബഡ്ജറ്റുള്ള ആൾക്കാരാണെങ്കിൽ 1 ഡേ സ്ട്രൈറ്റനിങ് ചെയ്യാറുണ്ട്. അതായത് ഒരു 2-3 ദിവസം ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി ആയിട്ട് സ്ട്രൈറ്റനിങ് ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ കുറച്ച് പേര് ചെയ്യണ കാര്യമാണ് ബ്ലോ ഡ്രൈയിങ്, അതായത് പാർലറിൽ പോയിട്ട് മുടി നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിടുക. എസ്പെഷ്യലി സ്റ്റെപ്പ് കട്ട് അല്ലെങ്കിൽ ലെയർ കട്ട് ചെയ്തവരാണ് ഇതുപോലെ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് സെറ്റ് ചെയ്യാറ്. ഈ സെയിം ബ്ലോ ഡ്രൈയിങ് നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണേ. വളരെ സിമ്പിളാണ്, അപ്പോൾ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് ചെയ്യാം. പിന്നെ ബ്ലോ ഡ്രൈയിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ട്രൈറ്റനിങ്ങിനേക്കാളും കുറച്ചും കൂടിയും നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ഒരു ലുക്കാണ് ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. സ്റ്റെപ്പ് കട്ടും ലെയർ കട്ടൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ലെയറിൻ്റെ ഭംഗിയും നല്ലൊരു ഫിനിഷിങ്ങും ഒക്കെ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത്, മസ്റ്റ് ആയിട്ട് വേണ്ടത് ഹെയർ ഡ്രയറാണ്. അപ്പോൾ ഹെയർ ഡ്രയർ ഒരുപാട് റേറ്റിൻ്റെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, എന്നാലും നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ പെട്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ് നോവയുടെ. നോവയുടെ നമുക്ക് ഒരു 300 സംതിങ്ങിന് കിട്ടാനുണ്ട്. ലേഡീസ് ഫാൻസി ഷോപ്പിലും അതുപോലെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നത് കേടായിപ്പോയി, അപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിച്ചതാണ്. എനിക്ക് സെയിം തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്താ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോട്ട് എയറും കോൾഡ് എയറും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് നോക്കി 2 ബട്ടൺസ് ഉണ്ട്, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ട് എയറും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോൾഡ് എയറാണ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്ലച്ചസ് വേണം, ഇതുപോലത്തെ ബനാന ക്ലിപ്പോ അല്ലെങ്കിൽ ക്ലച്ചസ് എടുക്കാം. പിന്നെ ആ ഇതുപോലത്തെ ഹെയർ ബാൻഡ്സ് എന്തെങ്കിലും എടുക്കാം. ഇത് മുടി പാർട്ടീഷൻ ചെയ്തിട്ട് കെട്ടി വയ്ക്കാനാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു നോർമൽ കോംബ്, ഇതും മുടിയിൽ നിന്ന് വകച്ചിലെടുത്തിട്ടേ അവിടെ ഇവിടെയും പാർട്ടീഷൻ ചെയ്ത് കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോംബ്. ഇതാ ഇതുപോലത്തെ ഒരു ഉരുളൻ ചീപ്പ് വേണം. ഇതിപ്പോൾ നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടില്ല, സാധാരണ ഫാൻസി ഷോപ്പിലൊന്നും കിട്ടില്ല. നമുക്കിപ്പോൾ ബ്യൂട്ടി പാർലർ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പില്ല, അവിടെ എന്തായാലും കിട്ടും. പിന്നെ കിട്ടാത്തവർക്ക് ഓൺലൈൻ വാങ്ങിക്കാം, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനേക്കാൾ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും മടി വിചാരിക്കേണ്ട, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബ്ലോ ഡ്രൈ വീഡിയോ ചെയ്യാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായി, അതുകൊണ്ട് തന്നെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലോ ഡ്രൈ ചെയ്യണേക്കാളും മുമ്പ് ഹെയർ വാഷ് ചെയ്യണതായിരിക്കും. മുടിയിൽ അഴുക്കും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് റിമൂവ് ചെയ്യുക. നനഞ്ഞ മുടി ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കുമ്പോഴും അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഹെയർ ഡ്രൈ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് നനയ്ക്കട്ടെ കേട്ടോ. നിങ്ങളുടെ മുടി ഓൾറെഡി ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം, കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും ഹെയർ ബ്ലോ ഡ്രൈയിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഹെയറൊക്കെ ഫുള്ളായിട്ട് നനച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രയർ എടുത്തിട്ടേ ഹോട്ട് എയർ സെലക്ട് ചെയ്യാം. ഹോട്ട് എയർ സെലക്ട് ചെയ്തതിന് ശേഷം ആ പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ചെയ്യുമ്പോൾ ഈ ഹെയർ ഡ്രയറിൽ നിന്ന് നമ്മൾ ഹോട്ട് എയർ വരുമ്പോണ്ടല്ലോ, നമ്മൾ പാർലറിലൊക്കെ മുടി വെട്ടി കഴിയുമ്പോൾ അവർ ചെയ്യണം കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൽ നിന്ന് ഹോട്ട് എയർ വരുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പൊള്ളി പോകാൻ സാധ്യതയുണ്ട്. പൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പിൽ ഭയങ്കരമായിട്ട് ചൂട് പെട്ടെന്ന് വരുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഹെയർ ഫോളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഏത് കയ്യിലാണോ ഹെയർ ബ്ലോ ഡ്രയർ വെച്ചിട്ടുള്ളത് അത് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ബ്രഷ് നമ്മൾ ആദ്യമായിട്ടാണ് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതുപോലെ റോൾ ചെയ്തിട്ടാണ് ഹെയർ ബ്ലോ ഡ്രൈയിങ് ചെയ്യാൻ പോണത്.
അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ, സോറി, ഏത് ഡയറക്ഷനിലേക്കാണോ കൊണ്ടുപോയിരിക്കണേ അതേ ഡയറക്ഷനിലേക്ക് റിവേഴ്സായിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇപ്പം നമ്മൾ ഇതുപോലെ ചുറ്റിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി ഇവിടെ സ്റ്റക്കായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് കെട്ട് വീഴും. ചിലപ്പോൾ മുടി അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ട അവസ്ഥയൊക്കെ വരും. ഓക്കെ, അതുകൊണ്ട് ഇതാ പതുക്കെ ഇങ്ങനെ ഊരിയെടുക്കുക ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് നല്ല പ്രാക്ടീസ് ആവും. പിന്നെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഹെയർ ബ്ലോ ഡ്രയർ കണക്ട് ചെയ്തിട്ട് ഹോട്ട് എയർ സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ചെയ്യണ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ലോ ഹൈ മീഡിയം എന്നൊക്കെ ഓപ്ഷനായിട്ട് വരുന്ന ഹെയർ ഡ്രയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ലോയിൽ ആദ്യം സെലക്ട് ചെയ്തിട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ഹൈയിലൊക്കെ ഇട്ടിട്ട് ചെയ്യാം. പിന്നെ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ആ മുടി ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. കണ്ടോ, കയ്യിൽ നമ്മൾ ഹെയർ ഡ്രയർ പിടിച്ച കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു സ്ഥലത്ത് മാത്രം ഒരിക്കലും ഇങ്ങനെ വയ്ക്കാൻ പാടില്ല, ഒരു 2 സെക്കൻഡിനേക്കാളും കൂടുതൽ വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഹെയർ ഡ്രൈ ആക്കിയിട്ടില്ല, ഒരു പകുതി നനവുണ്ട്. നമുക്കിപ്പോൾ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കുറച്ച് വെറ്റായിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ നമുക്കിനി ഹെയർ പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മുടെ ചെവിയില്ലേ, ചെവിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഹെയർ സെക്ഷൻ ആയിട്ട് എടുത്തതിന് ശേഷം മേലത്തെ പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് കെട്ടി വയ്ക്കാം. ഓക്കെ, ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, ഹെയർ ബ്ലോ ഡ്രയർ എടുക്കുക. നമ്മൾ വലത്തേ കയ്യിൽ ഹെയർ ബ്ലോ ഡ്രയർ എടുക്കുക, ഇടത്തേ കയ്യിൽ കോംബ് പിടിക്കുക. ആദ്യം മുടിയൊന്ന് നന്നായിട്ട് കോംബ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടിയിലായിട്ട് ഈ കോംബ് വയ്ക്കാം. ഡ്രയർ ഓൺ ചെയ്യുക. അപ്പൊ അതൊക്കെ കോംബ് മൂവ് ചെയ്യുക, അതിന്റെ ഒപ്പം തന്നെ ഡ്രയർ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അറ്റത്തെത്തി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന്, ഒരു മിനിറ്റ്, സോറി, അറ്റത്തെത്തി കഴിയുമ്പോഴേ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടേൺ ചെയ്യുക. ആ ടേൺ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ബ്ലോ ഡ്രയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഒരു പകുതിയോളം എത്തിക്കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ മൂവ് ചെയ്യുക. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗം ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അറ്റത്തൊന്ന് ഒരു കേളി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കേൾ ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെ ഒന്നും കൂടി കേൾ ചെയ്യാണ്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഹെയറും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഹെയറിനും ഇതേപോലെ തന്നെയാണ് സ്റ്റെപ്പുകൾ വരിക. ആദ്യം മുടിയുടെ അടിയിൽ വയ്ക്കുക, ചെയ്യുക. പിന്നെ മുടി കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിരിക്കുന്ന ഹെയർ ചെയ്ത് അടുത്ത സെക്ഷൻ എടുക്കാം. അടുത്തത് ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം എടുക്കണുള്ളൂ കണ്ടോ. അപ്പൊ ചെയ്ത ഹെയർ നമ്മൾ ആദ്യം ബാക്കിലേക്ക് ഇടാം. എന്നിട്ട് അതിന്റെ തൊട്ട് മേലത്തെ ചെറിയൊരു പോർഷൻ ആണ് എടുത്തിരിക്കണേ.
ബാക്കിലേക്കിട്ടിട്ട് ഇനി ലെഫ്റ്റ് സൈഡിലെ അടുത്ത പോർഷൻ എടുക്കാണ് കേട്ടോ. നമ്മളൊരു രണ്ട് മൂന്ന് വട്ടം ചെയ്താൽ തന്നെ നല്ല സ്പീഡപ്പാവും. ഞാനിപ്പോൾ വീഡിയോ ചെയ്യണ കാരണമാണ് ഇത്തിരി സ്ലോ ആയിട്ട് കാണിക്കണേ, എല്ലാവർക്കും ഒരുപോലെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ ആദ്യം ഒന്ന് കോംബ് ചെയ്യാം. ഇതുകൊണ്ട് കോംബ് ചെയ്ത് ചടകളയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സാധാരണ ബ്രഷ് യൂസ് ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോൾ പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് കോംബ് ചെയ്യണത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒട്ടും മുടിയിൽ കെട്ടുണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കോംബ് ചെയ്യണത്. ബാക്കിലത്തെയും സൈഡിലത്തെയും ഹെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ബാക്കിയുള്ളത് ഈ ക്രൗൺ സെക്ഷനിലെ ഹെയർ ആണ്. നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് കിടക്കേണ്ട ഒരു പോർഷനാണ് ക്രൗൺ സെക്ഷൻ. കാരണം ക്രൗൺ സെക്ഷൻ ഭംഗിയിൽ കിടന്നാലാണ് നമ്മളുടെ മുഖത്തിലും കുറച്ചും കൂടി അത് ഭംഗി കൊടുക്കുള്ളൂ. അപ്പോൾ ക്രൗൺ സെക്ഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും അധികം ചെയ്യണം, നമുക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ ആദ്യം എടുക്കാം. ചെയ്ത് വെച്ച ഹെയർ ഒക്കെ ബാക്കിലേക്ക് ഇടാം, ബാക്കി ചെയ്യാനുള്ള ഹെയർ ഒക്കെ ഫ്രണ്ടിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ക്രൗൺ സെക്ഷനിലെ ഹെയർ വരുന്നത്. ഞാൻ കുറച്ച് കയറി ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നടുവകച്ചിലെടുക്കാം, അതിനുശേഷം മുടിയുടെ അടിയിൽ കോംബ് വയ്ക്കുക. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വകച്ചിലെങ്ങോട്ടാണോ അത് കറക്റ്റായിട്ട് എടുക്കുക. അപ്പം എൻ്റെ വകച്ചില് ഞാൻ സൈഡ് വകച്ചിലാണ് എടുക്കാറ്. നമ്മൾ ഇത്രയ്ക്ക് ചെയ്തപ്പോൾ തന്നെ ഹെയറിൻ്റെ ഒരു മാറ്റം കണ്ടില്ലേ, നല്ലൊരു ഗ്ലേസിങ്ങും ഒരു എന്താ പറയുക നല്ല സ്ട്രെയിറ്റ് ആയിട്ടും മാനേജബിൾ ആയിട്ടും ഒക്കെ ഹെയർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്തു തുടങ്ങാം. അവസാനമായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ പോർഷൻ എടുക്കാം. കണ്ടോ, ഇവിടുന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സോ ഞാൻ എൻ്റെ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മുമ്പുണ്ടായിരുന്നതും ഇപ്പോഴത്തെ ഹെയറിൻ്റെയും ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു മാറ്റം ഉണ്ടാവും, നല്ല രസമുണ്ടാവും ഹെയർ കാണാൻ. നല്ല ബൗൺസിയും തിക്കായിട്ടൊക്കെ കിടക്കണതാണ്. ഇനിയിപ്പോൾ അധികം തിക്കില്ലാത്ത ആൾക്കാർക്ക് കുറച്ചും കൂടിയും ഹെയർ തിക്കായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതായത് സ്കാൽപ്പൊക്കെ കാണുന്ന രീതിയിൽ മുടിയില്ലാത്തവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് കോംബ് ചെയ്യാം ഹെയർ. ഇപ്പം എൻ്റെ വകച്ചിൽ ഇവിടെയല്ലേ, ഞാനിവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എടുത്തിരിക്കണേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ വേണം നമ്മൾ ബാക്ക് കോംബ് ചെയ്യാൻ. അതായത് ഇങ്ങോട്ടേക്കാണ് ഞാൻ ഹെയർ ഈടേണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ വേണം ബാക്ക് കോംബ് ചെയ്യാൻ. ഇതുപോലെ ബാക്ക് കോംബ് ചെയ്തിട്ട് ജസ്റ്റ് ബ്ലോ ഡ്രയർ എടുത്തിട്ട് അവിടെ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യാം, അതിന് ശേഷം ഇട്ട് കൊടുക്കാം. നല്ല തിക്കായിട്ട് കിടക്കൂട്ട ഹെയർ, കണ്ടില്ലേ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും. കണ്ടോ, ഇതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും ചെയ്തു കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹെയറിൻ്റെ കുറവുണ്ട്, ചിലർക്ക് ബാക്ക് സൈഡിലായിരിക്കും ഹെയർ കുറവായിട്ടുണ്ടാവുക, അവിടെ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. മറ്റൊരു വീഡിയോയിൽ വേറൊരു ടിപ്പായിട്ട് വരാം. ബൈ ബൈ.